Payyanur Ubjilla Kerala School Kalolsavatil Etichernavarkellam, Vibhava Samrathamaya Bhakshanamanu, Orukkiyathu. Nattukarudeyum, Kudumbashree Angangaludeyum, Purna Sahakaranathodeyanu, Bhakshanam Vilambunnathu. Annur Swadeshi Mohanante Nethrithwathilanu, Payasam Adakkamulla Bhakshanam Thayyarakkunnathu. School Kalolsavatil, Kala Malsarangal Allenkil, Anubandhappetta Karyangalellam, Maatti Nirthikkazhinjal, Ettavum Prathanappetta Oru Karyam Bhakshanashalayanu. Kalolsavathinettunna Kala Malsarathikalkku officials ivarkkokke ettavum prathanappetta oru idam ennu parayunnathu bhakshanashalayanu. Avide ettavum vibhavasamruddhamaya bhakshanam labhyamakunnathaanu ettavum prathanappetta karyam. Athu raavileyum ucchakkum mattu kalolsavangalil chilappol raathriyil polum bhakshanam labhyamakunna saahachariyam. Pakshe sabjilla kalolsavathil raavileyum ucchakkum bhakshanam labhikkunnundu. Ivide ettavum vibhavasamruddhamaya bhakshanamaanu ലഭ്യമാക്കുന്നത്. ഇതിൽ വേറെ പ്രത്യേകത എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ഒഫീഷ്യൽസിനും കലാകാരികൾക്കും കലാ മത്സരാർത്ഥികൾക്കും കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് കൂടി ഭക്ഷണം ലഭ്യമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്രത്തോളം വിപുലമായ രീതിയിലാണ് ഇവിടെ ഈ ഭക്ഷണശാലയുടെ പ്രവർത്തനങ്ങൾ സജ്ജമാക്കിയിട്ടുള്ളത്. ഇന്നലെയും ഇന്നുമായി വിഭവസമൃദ്ധമായ ഭക്ഷണമാണ്. പായസം ഉൾപ്പെടെ ഏറ്റവും സമൃദ്ധമായ രീതിയിൽ ഒരു കുറ്റത്തിനും വരാത്ത വിധത്തിലുള്ള ഭക്ഷണമാണ് ഈ കലോത്സവത്തിൽ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ഈ ഭക്ഷണം കഴിക്കുന്നവരുടെ കൂടി അഭിപ്രായം ഈ കാര്യത്തിൽ തേടേണ്ടതുണ്ട്. കാരണം അവരാണ് ഈ കാര്യത്തിൽ കൂടുതലായും പറയേണ്ടുന്ന ഒരാൾ. എങ്ങനെയാണ് ഭക്ഷണം? അടിപൊളിയാണ്, സൂപ്പർ ടേസ്റ്റ് ആണ്. നല്ല വിശിഷ്ടമായ ഒരു വിഭവം തന്നെയാണ് ഇവിടെ. എന്തൊക്കെ ഇനങ്ങളാ? നല്ല കഴിച്ച് എന്തൊക്കെയാണ്? കഴിച്ചത് ഇവിടെ മോരുകറി കിട്ടി, മസാലക്കറി കിട്ടി, നല്ല ഉപ്പേരി ഉണ്ട്, നല്ല വേറെ ഏതോ കൂട്ടുകറി കിട്ടി, ഏതാണ്ടൊക്കെ എന്തൊക്കെയോ വിഭവങ്ങൾ, ഉപ്പേരി, നല്ല മൊത്തത്തിൽ നല്ലൊരു ഫീസ്റ്റ് തന്നെയാണ്. ടീച്ചറാണ് എങ്ങനെയാണ് നേരത്തെ കലോത്സവത്തിൽ പങ്കെടുത്ത എന്തെങ്കിലും വ്യത്യസ്തമായ ഒരു ഒരു അനുഭവം ഈ കലോത്സവത്തിൽ പങ്കെടുത്തപ്പോൾ ഉണ്ടോ? നല്ലൊരു ഓർഗനൈസേഷൻ കാണുന്നുണ്ട്. സാധാരണ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമല്ലോ ഇങ്ങനെ ഇലയൊക്കെ വെച്ചിട്ട്. ഇത് കാണുമ്പം എല്ലാ ഐറ്റംസും വൺ ബൈ വൺ ആയിട്ട് അവിടെ പ്ലാൻ ചെയ്തിട്ട് എല്ലാവരോടും ഓർഡർ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റിംഗ് ടൈം റെഡ്യൂസ് ചെയ്തിട്ട് കൺസ്യൂം ചെയ്യാൻ പറ്റുന്നത്, ടൈം ലാക്ക് ചെയ്യാണ്ട് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ കഴിക്കുന്നവരുടെ സംതൃപ്തിയാണ് ഭക്ഷണശാലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുടുംബശ്രീ പ്രവർത്തകരുണ്ട്, ഇവിടുത്തെ സമീപത്തെ ജനങ്ങളുണ്ട്, അഹോരാത്രം പണിപ്പെട്ടാണ് ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്യുന്നത്. ഇത് കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഭക്ഷണശാലയിലെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് വിഭവസമൃദ്ധമായി ആവശ്യക്കാരിലേക്ക് ഭക്ഷണം കഴിക്കുന്നവരിലേക്ക് എത്തുക, അവിടെ വിശപ്പടക്കുക എന്നതിനുപരി അവർക്ക് ആത്മസംതൃപ്തി ലഭ്യമാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയാണ് ഭക്ഷണത്തിൻ്റെ ഒരു കാര്യം? ഭക്ഷണം നാട്ടുകാരുടെ സഹകരണത്തോടു കൂടി നല്ല തയ്യാറാക്കിയ ഒരു ഭക്ഷണമായതുകൊണ്ട് അതിന് ഇരട്ടിമധുരമുണ്ട്. ഞാനിവിടുത്തെ നാട്ടുകാരനാണ്, അധ്യാപകനും കൂടിയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ആൾക്കാർ അഹോരാത്രം പ്രവർത്തിക്കുന്നുണ്ട്. രാത്രിയൊന്നും വീട്ടിൽ പോകാത്ത രീതിയിൽ ഇവിടെ രാത്രി മുഴുവൻ നേരവും നിന്നുകൊണ്ട് യുവാക്കളും അതുപോലെ കുറച്ച് ആൾക്കാർ ഇതിൻ്റെ പിന്നിലുണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ വിജയം തന്നെ. ഏതായാലും ഈ കലോത്സവം നല്ലൊരു വിജയം തന്നെയാണ്. എല്ലാ തരത്തിലും സംഘാടന മികവുകൊണ്ടും ഒക്കെ കലോത്സവം നല്ല വിജയം തന്നെയാണ്. പൊതുവിൽ സംഘാടനം വളരെ നന്നായിട്ടുണ്ട്. ഭക്ഷണത്തിൻ്റെ അറേഞ്ച്മെൻറ്റും ഭക്ഷണത്തിൻ്റെ സ്വാദും വളരെ ഗംഭീരം. സംഘാടകർക്കും ഭക്ഷണം ഉണ്ടായിരിക്കും ഒരു ബിഗ് സെലൗട്ട് നന്നായി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആർക്കും തടസ്സമില്ലാതെ ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ ഭക്ഷണശാലയിലത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി ഉറങ്ങാതെ ഇതിനു വേണ്ടി അഹോരാത്ര പണിപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ ഇതിനാവശ്യമായ കായികറികൾ അരിഞ്ഞ് ഉണ്ടാക്കിയെടുക്കണം, ഇതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടണം. ഇത് അതായത് കലോത്സവത്തിൻ്റെ ഒരു വിജയത്തിൻ്റെ ഒരു ഘടകം ഈ ഭക്ഷണശാല കൂടിയായി മാറിയ ഒരു സാഹചര്യമുണ്ട്. അതാണ് ഈ കണ്ണങ്ങാളി സ്കൂൾ കലോത്സവത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അത്രത്തോളം സംഘാടന മികവും അത്രത്തോളം ഈ പിന്നെ അനുബന്ധപ്പെട്ട കാര്യങ്ങളിലും വളരെ സജീവമായ രീതിയിൽ വളരെ ക്രിയാത്മകമായ രീതിയിൽ ഇവർ ഇടപെടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 4000ത്തിലധികം പേർക്കാണ് ഭക്ഷണം വെച്ച് വിളമ്പിയത്. അടുത്ത നാളെ 7000 ആളുകൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എത്തിച്ചേരുമെന്നാണ് ഞങ്ങൾ കണക്കുകൂട്ടുന്നത്. ആകെ 4 ദിവസങ്ങളിലായി ഏതാണ്ട് 20000ത്തിലധികം പേർക്ക്, കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ഉൾപ്പെടെ 20000ത്തിലധികം പേർക്ക് വെച്ച് വിളമ്പുക എന്നുള്ളൊരു വലിയ ദൗത്യമാണ് ഭക്ഷണ കമ്മിറ്റിക്ക് നിർവഹിക്കാനുള്ളത്. വലിയ സന്തോഷകരമായൊരു അനുഭവമാണ് ഈ ഭക്ഷണശാലയിലുള്ളത് എന്നത് നിങ്ങളതിനെ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട കാര്യമാണ്. ഇവിടെ വരുന്ന ആളുകളൊക്കെ തന്നെ വലിയ ആഹ്ലാദത്തോടെ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ച് പോകുന്നു എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ട്. അറിയപ്പെടുന്ന പാചക വിദഗ്ധനായിട്ടുള്ള മോഹനാണ് ഭക്ഷണം തയ്യാറാക്കുന്നത്. കണ്ടങ്ങാളി കലോത്സവം ഇന്ന് 3ാം ദിവസത്തിലേക്കാണ് നീങ്ങുന്നത്. ഇന്ന് ഇവിടെ വിഭവങ്ങൾ
പുളിശ്ശേരി, മസാലക്കറി, പിന്നെ ഫ്രൂട്ട്സ് പച്ചടി, അച്ചാറ്, വറവ്, പിന്നെ പ്രഥമൻ, പരിപ്പ് പ്രഥമൻ. അത് 4000 കുട്ടികൾക്കാണ് ഇപ്പം കണ്ടിന്യൂ. ഇപ്പം 4000 കഴിഞ്ഞ് 5000 ആള് എത്തിച്ചേർന്നിട്ടുണ്ട്. അത് എല്ലാവർക്കും ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളെ 10-അംഗ ടീമാണ്, നമ്മളെ രാജേഷ് അടക്കം 10-അംഗ ടീം ഉണ്ട്, നമ്മളെ അസിസ്റ്റൻ്റ്മാരായിട്ട്. പാചക രംഗത്ത് നമ്മൾ 10-30 കൊല്ലത്തെ പരിചയമുണ്ട്. കഴിഞ്ഞ കൊല്ലം വള്ളൂർ കലോത്സവം ഞാൻ നടത്തി. ഭക്ഷണശാലയെ സംബന്ധിച്ച് ആർക്കും ഒരു എതിരഭിപ്രായമില്ല. അത്രത്തോളം മനോഹരവും അത്രത്തോളം സുതാര്യവും അത്രത്തോളം രുചികരവുമായ ഭക്ഷണമാണ് ഈ കലോത്സവത്തിൽ ഭക്ഷണ കമ്മിറ്റി ഒരുക്കിയിരിക്കുന്നത്. സമാപന ദിവസം നാളെയാണ്, ശനിയാഴ്ച. അത് ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കല്യാണ സദ്യക്ക് സമാനമായി, അതായത് കൂട്ടുകറി, പുളിശ്ശേരി, എരിശ്ശേരി, വറവ്, ഒപ്പം ഫ്രൂട്ട്സ് സംബന്ധമായ കാര്യങ്ങൾ, ഇതൊക്കെ ഉൾപ്പെടെ വളരെ വിഭവസമൃദ്ധമായ സദ്യയാണ് സമാപന ദിവസം ഇവർ ഒരുക്കിയിരിക്കുന്നത്. ഏതാണ്ട് 10,000-10,000 പേരെയാണ് ശനിയാഴ്ച കലോത്സവത്തിൻ്റെ സമാപന ദിവസം പ്രതീക്ഷിക്കുന്നത്. അത് മികച്ച വിജയമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം ജയരാജ് വടമന്തു, നെറ്റ്വർക്ക് ന്യൂസ്.